ഹലോ വാട്സപ്പ് ഗൈസ്, ടുണൈറ്റ് അപ്ഡേറ്റായിട്ട് നാളെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരുന്നതായിട്ട് ഒന്ന് പുതിയ ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നാളെ രാവിലെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഗ്ലൂ വാളിൻ്റെ പുതിയൊരു വെബ് പോയിൻ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു മോഡൽ ഗ്ലൂ വാളിൻ്റെ ലോക്ക് പൊട്ടിക്കുന്ന ഒരു വെബ് പോയിൻ്റാണ് നാളെ രാവിലെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു വെബ് പോയിൻ്റ് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് കിട്ടുന്നത്. ഒരു വെറൈറ്റി മോഡൽ ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള ആ ഒരു ഇറങ്ങിയ ഇവൻറ്റിൻ്റെ തീം ബേസ് ചെയ്തിട്ടുള്ള ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഈ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് നാളെ രാവിലെ വരുന്ന ആ ഒരു വെബ് പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വെബ് പോയിൻ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ആൾമോസ്റ്റ് ഒരു 600 ഡയമണ്ട് വേണ്ടി വരും. 600 ഡയമണ്ട് അടുപ്പിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നാളെ രാവിലെ വരുന്ന ആ ഒരു വെബ് പോയിൻ്റ് കംപ്ലീറ്റ് ആക്കി നമുക്ക് ഈ ഒരു ഗ്ലൂ വാൾ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ആൾമോസ്റ്റ് 99% കൺഫേം ആയിട്ടുണ്ട് നാളെ രാവിലെ ഈ ഒരു വെബ് പോയിൻ്റ് വരുമെന്ന്. ഇപ്പോൾ വന്നില്ലെങ്കിൽ 2 ദിവസത്തിനകം തന്നെ വരും, പക്ഷേ ഏറ്റവും കൂടുതൽ ചാൻസ് നാളെ തന്നെ വരാനാണ്. അപ്പോൾ ഗൈസ്, ടുണൈറ്റ് അപ്ഡേറ്റ് എന്തായാലും ഇത്ര തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ലാസ്റ്റ് ദിവസമായിട്ട് ആ ഒരു ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോയ്ക്ക് വന്ന കമൻസിന് റിപ്ലൈ കൊടുക്കാം. ഫസ്റ്റത്തെ കമൻറ്റ് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് ബുയ്യാപ്പാസിൻ്റെ റിവ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് നമ്മൾ നെക്സ്റ്റ് ബുയ്യാപ്പാസിൻ്റെ റിവ്യൂ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ആ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് സ്റ്റോറിൻ്റെ അകത്ത് 50% ഓഫ് എന്ന് വരുമെന്നാണ്. ദിവാലി ഇവൻസിൻ്റെ സമയത്താണ് ഗിഫ്റ്റ് സ്റ്റോറിൻ്റെ അകത്ത് 50% ഓഫ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വരാനായിട്ട് പോകുന്ന പുതിയ ഇവോ ഗൺ ഏതാണെന്നാണ്. അടുത്തായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ആദ്യമായിട്ട് ഇവോ ഗ്രോസ് വരുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത മാസം തന്നെ ഫ്രീഡ് വീൽ ഇവൻറ്റിൻ്റെ അകത്ത് കൂടെ വരാനായിട്ടാണ്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഫ്രീ ഫയർ ഇന്ത്യ എവിടെയെന്നാണ്. ഫ്രീ ഫയർ ഇന്ത്യയെക്കുറിച്ച് പുതിയതായിട്ട് അറിയാൻ സാധിച്ച എല്ലാ കാര്യങ്ങളും പറയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നാളെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലാവുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് മോക്കോ സ്റ്റോറിൻ്റെ അകത്ത് വരാനായിട്ട് പോകുന്ന റിവാർഡ്സിനെ കുറിച്ചാണ്. അതിപ്പോൾ പറയാൻ പറ്റില്ല. നെക്സ്റ്റ് മോക്കോ സ്റ്റോർ വരുന്നതിന് 1-2 ദിവസത്തിന് മുമ്പേ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ അത് അറിയുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്ത് അറിയുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് മൾട്ടി ഫിസ്റ്റ് റിട്ടേൺ വന്നില്ലെന്നാണ്. അതിനെക്കുറിച്ച് ഇതുവരെ ഒരു ലീക്കും കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഇവൻറ്റ് വരുവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്തൂടെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒരു കൺഫേം അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ടൈം ലിമിറ്റ് മാറ്റാനായിട്ട് VPN യൂസ് ചെയ്ത് ഗെയിം കളിച്ച് അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ആകുമോ എന്നാണ്. ലോഗിൻ ചെയ്യാനായിട്ട് VPN യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വേറെ കുഴപ്പമില്ല, പക്ഷേ അതിനേക്കാളും നല്ലത് നോർമൽ ഫ്രീ ഫയർ എടുക്കുന്നതാണ്. നോർമൽ ഫ്രീ ഫയറിൻ്റെ അകത്ത് ടൈം ലിമിറ്റ് ഇല്ല. അടുത്തായിട്ട് ഒരാൾ എക്സ്പാൻഷൻ പാക്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് രീതിയിലുള്ള എക്സ്പാൻഷൻ പാക്കിൻ്റെ പ്രോബ്ലം ഇപ്പോൾ ഗെയിമിൻ്റെ അകത്തുണ്ട്. ഫസ്റ്റ് തന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ പാക്ക് ഡൗൺലോഡ് ആവില്ല. നമ്മൾ എന്തെങ്കിലും ഡൗൺലോഡ് ആക്കി ഇടുമ്പോൾ അതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ഗെയിം ഡിലീറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ക്ലിയർ ഡേറ്റ് അടിച്ച് നോക്കുക, ചിലപ്പോൾ ഇത് മാറും. അടുത്തായിട്ട് രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഗെയിമിൽ കയറുമ്പോൾ എക്സ്പാൻഷൻ പാക്ക് താനേ ഡിലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് അവിടെ സൊല്യൂഷൻ പറഞ്ഞ് തരുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് റിംഗ് ഇവൻറ്റ് ഏതാണെന്നാണ്. നെക്സ്റ്റ് റിംഗ് ഇവൻറ്റ് ഏതാണെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് നോർമൽ ഫ്രീ ഫയർ കളിച്ചാൽ സീൻ ഉണ്ടോ എന്നാണ്. നോർമൽ ഫ്രീ ഫയർ കളിച്ചാൽ സീനല്ല, പക്ഷേ തേർഡ് പാർട്ടി വെബ്സൈറ്റിൻ്റെ അകത്തു നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ നോർമൽ ഫ്രീ ഫയറിൽ ഞാനും കളിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സും കളിക്കുന്നുണ്ട്, ഇതുവരെ വേറെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഗോൾഡൻ M187 സ്കിൻ എപ്പോൾ റിട്ടേൺ വരുമെന്നാണ്. ഈ അടുത്തുനിന്ന് റിട്ടേൺ വരാൻ ചാൻസ് ഇല്ല, കാരണം അടുത്ത മാസം നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഇവോ M187 റിട്ടേൺ വരാനായിട്ട് നല്ലധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വേറെ സ്കിൻ റിട്ടേൺ വരാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വെപ്പൺ റോയൽ ഏതാണെന്നാണ്. നെക്സ്റ്റ് വെപ്പൺ റോയൽ ഏതാണെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. കൺഫേം ആവുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഇപ്പോൾ ആ മോക്കോ സ്റ്റോർ എത്ര ദിവസം കാണുമെന്നാണ്. ഇപ്പോൾ ഗെയിമിൻ്റെ അകത്തുള്ള ആ ഒരു ഫിസ്റ്റിൻ്റെ സ്കിൻ അടങ്ങുന്ന മോക്കോ സ്റ്റോർ September 30 വരെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് കാണുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. 2 ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. ഇന്ന് വൈകിട്ടിട്ട വീഡിയോയ്ക്ക് ഒട്ടും റീച്ചില്ല. പറ്റുന്ന പോലെ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയറാക്കി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും 2 ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല, കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. പീസ് ഔട്ട്.